അവസാനം നിങ്ങളുടെ കണ്ണുകളും ആ ഇടങ്കാലിൽ തന്നെ പതിയും. ഇനിയും ഏത് തൂലിക കൊണ്ടാണ് ആ നിത്യവിസ്മയത്തെ പറ്റി വർണ്ണിക്കേണ്ടത്? മഴവില്ലിനി ഏയ് നിറമാണെന്ന് കരുതി കാവ്യഞ്ചരിക്കുന്ന പോലെ ഏത് കവികൾക്കാണ് സെലിയയുടെ ആ മാനസപുത്രനെ കേവലം ഒരു കാവ്യത്തിൽ വർണ്ണിക്കാനാവുക? സെലിയ മൺമറഞ്ഞിട്ട് ആണ്ടുകളേറെയായിട്ടും ലോകം പൊക്കമില്ലാത്തവനെന്ന് പരിഹസിച്ച അവൻ്റെ ഇരുകരങ്ങളും സെലിയയുടെ ആത്മാവിന് നേരെ ചൂണ്ടി സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സെലിയയുടെ കൊച്ചുമകനെപ്പോലെ ഒരാൾ ഈ പൂമുഖത്ത് ഉണ്ടായിട്ടില്ലെന്ന്. അവനും ലോകം ശ്വസിക്കുന്ന ഈ കാലത്തും അവനൊപ്പമെത്താൻ മത്സരിക്കുന്നവർ ഏറെയുണ്ടെങ്കിലും കൂക്കി വിളിച്ചാൽ പോലും കേൾക്കാത്ത ദൂരത്തോളം പിന്നിലാക്കിക്കൊണ്ട് അവൻ പ്രയാണം തുടരുകയാണ്. അല്ലെങ്കിലും മനുഷ്യരായി പിറന്നവർക്കെങ്ങനെയാണ് അവനോട് മത്സരിച്ച് ജയിക്കാനാവും? കഠിനാധ്വാനവും പ്രാർത്ഥനവും ദൈവത്തിൻ്റെ കരവിരുതിലൊളിപ്പിച്ച ഇടങ്കാലിനു മുന്നിൽ അടിയറ വെക്കുന്നതായിട്ടാണ് എന്നും ലോകം കാണാറ്. ജന്മം കൊണ്ട് കിട്ടിയ വരദാനങ്ങളൊന്നും കർമ്മം കൊണ്ട് ആർക്കും നേടിയെടുക്കാനാവില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഡാവിഞ്ചിയെ പോലെ ലോകത്തെ ക്യാൻവാസിൽ വരക്കാൻ 10,000 പൊരുതുമായിരുന്നു. വിശ്വപ്രശസ്ത ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ലോകപ്രശസ്ത നോവലായ ദ ആൽക്കമിസ്റ്റിൻ്റെ ഇതിവൃത്തം തന്നെ തൻ്റെ സ്വപ്നത്തിൽ കണ്ട നിധി തേടി ലോകം മുഴുവൻ സഞ്ചരിച്ച് തിരഞ്ഞിട്ടും തിരഞ്ഞിട്ടും കണ്ടെത്താനാവാതെ നിരാശയോടെ വീട്ടിലെത്തി. ഇനി അവസാന ശ്രമം എന്ന നിലയിൽ നടുമുറ്റം കിളച്ചു. അപ്പോൾ ആ സ്വപ്നത്തിലെ അയാൾ കണ്ട നിധി സത്യത്തിൽ അയാളുടെ വിരിപ്പിന് കീഴിൽ തന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളും അവനേക്കാൾ മികച്ചവനെ തേടി അനേക യാത്രകൾ നിരന്തരം ചെയ്തിട്ടും എന്ത് നേടി? അവസാനം നിങ്ങളുടെ കണ്ണുകളും ആ ഇടങ്കാലിൽ തന്നെ പതിയും. അവനേക്കാൾ മികച്ചവൻ അവൻ്റെ ജനനത്തിനു മുന്നെയോ അവൻ്റെ കാലത്തോ ഉണ്ടായിട്ടില്ല. അതാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഘടികാരത്തെ പോലും നിസ്ഫലമാക്കിയവൻ. അവനാണ് ലയണൽ ആന്ത്രാസ് മെസ്സി. ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫുട്ബോളിൽ അഡ്വാൻസ്ഡ് റോളിൽ കളിക്കുന്ന കളിക്കാരെ രണ്ടായി തരംതിരിക്കാം, ഗോൾ അടിക്കുന്നവനും ഗോൾ അടിപ്പിക്കുന്നവനും. ഫുട്ബോൾ എന്ന കളി ജന്മം കൊണ്ട കാലം മുതൽക്കേ ഒരുപാട് മഹാരഥന്മാർ ഗോളടിച്ചും ഗോളടിപ്പിച്ചും ചരിത്രം രചിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം എന്തുകൊണ്ട് ലയണൽ മെസ്സി വ്യത്യസ്തനാകുന്നു എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ശ്രദ്ധിക്കേണ്ടതാണ്. ആയിരങ്ങൾ ഗോളടിച്ചപ്പോൾ 10,000 അവരെ കൊണ്ട് ഗോളടിപ്പിച്ചപ്പോൾ ഒരേ സമയം ഗോളടിച്ചും ഗോളടിപ്പിച്ചും 15 ഒരേ ലെവലിൽ കളിക്കുന്ന ഒരൊറ്റ താരമേ ഉണ്ടായിട്ടുള്ളൂ. അത് ലയണൽ മെസ്സിയാണ്. ഇതാണ് ലയണൽ മെസ്സിയെ മറ്റു കളിക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പെലക്കോ മറഡോണക്കോ അതിന് കഴിഞ്ഞിട്ടില്ല. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അൽഫ്രെഡോ ഡി എസ്റ്റെഫാനോ എന്ന താരം മാത്രമേ മെസ്സിക്ക് സമാനമായി അവിശ്വസനീയമായ രീതിയിൽ ഗോളടിച്ചും ഗോളടിപ്പിച്ചും കരിയർ പടുത്തിയെത്തിയിട്ടുള്ളൂ. ഇസ്റ്റെഫാനോയുടെ കളി കാണുവാൻ നമുക്കാർക്കും ഭാഗ്യം ലഭിച്ചിട്ടില്ല. വായിച്ചറിഞ്ഞിട്ടുള്ള വിവരം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്കെല്ലാവർക്കുമുള്ളൂ. ഒരേ സമയം സിദാന്റെയും റൊമാരിയോയുടെയും റോൾ ലയണൽ മെസ്സിക്ക് ചെയ്യുവാൻ സാധിക്കുന്നു എന്നതിലാണ് അയാളുടെ മഹത്വം ഇരിക്കുന്നത്. അതും 1-2 15 അയാൾ അങ്ങനെ കളിക്കുന്നത്. ലയണൽ മെസ്സിയെ എക്കാലത്തെയും വലിയവനാക്കുന്നത് അയാൾ നേടിയ ഫിഫ അവാർഡുകളോ ബാലൻഡിയോറുകളോ 600 ഫ്രീ കിക്കുകളോ മറ്റു വ്യക്തിഗത നേട്ടങ്ങളോ അല്ലെങ്കിൽ ടീം പുരസ്കാരങ്ങളോ അല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ 2011 അയാളുടെ 24 തന്നെ അയാൾ എക്കാലത്തെയും മികച്ച താരമായതാണ്. 24 വളർന്നുവരുന്ന യുവതാരങ്ങൾ എന്ന ലേബലിൽ അവതരിക്കുന്ന ഇന്നിൻ്റെ ഫുട്ബോളിൽ 8 മുന്നേ തന്നെ ലയണൽ മെസ്സി അയാളുടെ സിംഹാസനം നേടിക്കഴിഞ്ഞതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കണക്കുകളുടെ കാര്യത്തിൽ മാത്രമേ അയാളെ മറ്റാരുമായും താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ കണക്കുകളിൽ പോലും അയാൾ എല്ലാവരേക്കാളും മുമ്പിൽ നിൽക്കുന്നു എന്നത് അത്ഭുതമാണ്. ഫോൾസ് നയൻ, വൈഡ് വിങ്ങർ, നമ്പർ 10, ഫ്രീ റോൾ എന്നിങ്ങനെ പല റോളുകളിൽ മാറ്റം വന്നിട്ടും അയാളുടെ കളിയുടെ മാറ്റു കുറഞ്ഞിട്ടില്ല. 33 അയാൾ ഓരോ ആഴ്ചയും അത്ഭുതപ്പെടുത്തുന്നുവെങ്കിൽ ആ ചരിത്രം വായിത്തപ്പെടേണ്ടത് തന്നെയാണ്. ലയണൽ മെസ്സി പെലക്കും മറഡോണക്കും മുകളിൽ കളി അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം അവസാനിക്കുക ലോകകപ്പിലായിരിക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങളാകും ഈ കാര്യത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകുക. എൻ്റെ വീക്ഷണത്തിൽ ലയണൽ മെസ്സിയുടെ കരാർ അയാൾ ആഗ്രഹിക്കുന്ന പോലെ
അല്ലെങ്കിൽ അയാളുടെ കളി കണ്ടുവിലയിരുത്തുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെയാണെങ്കിൽ അയാൾക്ക് ഒരു ലോകകപ്പ് വേണം. ഒരു കംപ്ലീറ്റ് കരിയർ അയാൾക്ക് ലഭിക്കണമെങ്കിൽ മെസ്സി ഒരു ലോകകപ്പ് നേടണമെന്നത് സത്യമായ കാര്യമാണ്. എന്നാൽ എക്കാലത്തെയും മികച്ച കളിക്കാരനാകുവാൻ ലോകകപ്പ് ജയിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ലയണൽ മെസ്സിക്ക് ലോകകപ്പ് വേണ്ട എന്നാകും എൻ്റെ ഉത്തരം. കാരണം മുകളിൽ പറഞ്ഞതൊക്കെ തന്നെയാണ്. പന്ത് കാൽ കൊണ്ട് സ്പർശിച്ചവരിൽ മെസ്സിയോളം മികച്ചവർ ഇല്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. അതെ, ലയണൽ മെസ്സിയെന്നും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടേയുള്ളൂ. വി ലവ് യു മെസ്സി.